അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ തൃപ്തരല്ല എങ്കിൽ പോലും ആ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗപ്പെടുത്തുവാൻ RSS ഇനി സാഹചര്യങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ആ വിഭാഗത്തിലെ നേതാക്കന്മാരുടെ നിലപാട് തീർച്ചയായും അനുകരണീയമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ മറ്റാരേക്കാളും ബാധ്യതയുള്ള സുപ്രീംകോടതി അയോധ്യ വിഷയം പരിഹരിക്കുന്നതിൽ പ്രത്യേകമായി ഭൂരിപക്ഷ മതമൗലികവാദികളുടെ താൽപ്പര്യങ്ങളെ മാനിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം പല കോണിൽ നിന്നും ശക്തമാകുമ്പോഴാണ് പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സംഘടനകൾ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും വൈകാരികമായി മതവിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഇഷ്ടപ്പെടാതെ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ ഇസ്ലാമികമായ വിശ്വാസത്തെ കുറേ കൂടി രാഷ്ട്രീയവൽക്കരിക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായ വിസ്ഫോടനാത്മകമായ സാഹചര്യങ്ങളിൽ പലപ്പോഴും മാതൃകാപരമായ തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ നേതാക്കന്മാർ അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി കൊടുക്കുമെന്നുള്ള അവരുടെ തീരുമാനം തീർച്ചയായും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഈ വിഷയത്തിലെ ഉത്കണ്ഠ പങ്കുവെക്കുന്നുണ്ട്. അയോധ്യ വിഷയം ഒരു തർക്ക വിഷയമായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു പരിഹാരം കാണുമ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ പരിഗണന ലഭിക്കാതെ രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനത്തിന് ഏറെ മാതൃകയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതിന് ഘടകവിരുദ്ധമായി എന്നോ ഏറെ വഷളായിപ്പോയ ഒരു വിഷയത്തെ എങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന സാഹചര്യത്തിൽ പുനഃപരിശോധന ഹർജി നൽകി ബാബറി മസ്ജിദ് അയോധ്യ തർക്ക പ്രശ്നത്തിൽ കുറേ കൂടി ജനാധിപത്യപരമായ ഒരു തീരുമാനം വിശിഷ്യ തർക്കഭൂമിയുടെ മുകളിൽ ആ വിഷയത്തെ രാജ്യത്തിൻ്റെ മതം ഉപയോഗപ്പെടുത്തി ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മൈലേജ് ഉണ്ടാകാത്ത തരത്തിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഒരു മാതൃകാ സ്ഥാപനം ഒരു സ്മരണ എന്ന തരത്തിലേക്ക് ആ തർക്കഭൂമിയെ മാറ്റുന്ന തരത്തിലേക്ക് ഒരുപക്ഷേ പുനഃപരിശോധനാ ഹർജികൾ ഫലം കാണുമെങ്കിൽ തീർച്ചയായും അതിന്നുണ്ടാക്കിയ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പല ഉത്കണ്ഠകൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കും. മുസ്ലിം ലീഗിൻ്റെ പുനഃപരിശോധനാ ഹർജി കൊടുക്കാനുള്ള തീരുമാനം തീർച്ചയായും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും അയോധ്യ ബാബറി മസ്ജിദ് തർക്ക പ്രശ്നത്തിൽ നിലവിൽ ജനങ്ങൾക്കുണ്ടായ ഉത്കണ്ഠ പരിഹരിക്കുവാനും സഹായിക്കുമെന്ന് തന്നെ വിലയിരുത്തുമ്പോൾ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള RSSന്റെ സമീപനത്തെ എല്ലാ അർത്ഥത്തിലും ചെറുത്തുതോൽപ്പിക്കുവാൻ മതനിരപേക്ഷ ഇന്ത്യൻ രാഷ്ട്രീയം കരുത്ത് കാണിക്കുമെന്ന് തന്നെ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാം.